സിറ്റി ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും വിനീത നമസ്കാരം. അതിഥിയിലേക്ക് സ്വാഗതം. പോയ 29 വർഷക്കാലം കേരളത്തിലെ വളരെ പ്രശസ്തമായ കാസർഗോഡ് ജില്ലയിലെ ഉദിനൂർ സെൻട്രൽ യു പി സ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കിക്കൊണ്ട് അമേരിക്കൻ ന്യൂയോർക്കിലെ അതിഥിയായിക്കൊണ്ട് കേരളത്തിൽ നിന്നും വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുന്നതിനായി ന്യൂയോർക്കിൽ പഠനം നടത്തുകയും അതിനുശേഷം അത് തന്റെ വിദ്യാലയത്തിൽ തന്റെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂളിലെ അധ്യാപകൻ, എഴുത്തുകാരൻ, മികച്ച സംഘാടകൻ, പാഠപുസ്തക രചയിതാവ് തുടങ്ങി വിവിധ മേഖലകളിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ശ്രീ എ വി സന്തോഷ് കുമാറാണ് ഇന്നത്തെ അതിഥി. സന്തോഷ്, അതിഥിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച് പോയ 29 വർഷക്കാലം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിദ്യാലയം ഉദിനൂർ സെൻട്രൽ യു പി സ്കൂൾ, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വിദ്യാലയങ്ങളിൽ ഒന്ന്. എങ്ങനെ കാണുന്നു പോയ 29 വർഷക്കാലത്തെ അധ്യാപന ജീവിതം? വളരെ ചെറിയ പ്രായത്തിലാണ് ഞാൻ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുന്നത്. 18-ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂളിലെ അധ്യാപകനായി ജോലിയിലേക്ക് കയറി. ഞാൻ പഠിച്ച വിദ്യാലയം തന്നെയാണത്. ഞാൻ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അവിടെയുള്ള അധ്യാപകരൊക്കെ എന്നെ പഠിപ്പിച്ച അധ്യാപകർ തന്നെയാണ്. അതെ അതെ, പഠിപ്പിച്ച അധ്യാപകരുടെ കൂടെ ജോലി ചെയ്യുക എന്ന ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷെ ആദ്യകാലത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എന്താ പറയാ, അത്ര ഒരു സ്മൂത്ത് റണ്ണിംഗ് ആയിരുന്നില്ല ആദ്യത്തെ കുറെ വർഷക്കാലം. പ്രശ്നമല്ല ഈ സംഗതി തന്നെയാണത്. പഠിപ്പിച്ച അധ്യാപകരോടുള്ള ഒരു ഭയവും ബഹുമാനവും ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് സ്കൂൾ അന്തരീക്ഷത്തിൽ മുഴുകുക എന്നത് അവരോടുള്ള നമ്മുടേതായ രീതികൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കാതെ അധ്യാപകരുടെ എന്റെ ഗുരുനാഥന്മാരുടെ അഭിപ്രായങ്ങൾ അറിയുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ആദ്യകാലത്ത് സ്കൂളിൽ വർക്ക് ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ അമുഖമായിട്ട് സൂചിപ്പിച്ചു അമേരിക്കയിലെ ന്യൂയോർക്കിലെ പഠനം, വിദ്യാഭ്യാസ നിലവാരം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിക്കൊണ്ട് ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നല്ല വശങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഒരുപക്ഷെ സംസ്ഥാന ഗവൺമെന്റും മറ്റ് വിദേശ സർക്കാരുകളൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് മുതിർന്നിട്ടുണ്ടാവുക. അപ്പൊ എന്റെ ഞാൻ സന്തോഷമോട്ട് വരുന്നത് 18-ാമത്തെ വയസ്സിൽ ജോലിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആവുമ്പോഴും സ്വാഭാവികമായിട്ടും ഒരു പ്ലസ് ടു അല്ലെങ്കിൽ 10-ാം ക്ലാസ്സും ടി ടി സിയും യോഗ്യതയോട് കൂടിയായിരിക്കാം സന്തോഷ് ജോലിയിൽ പ്രവേശിച്ചത്. പിന്നെ എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയത്? എങ്ങനെയാണ്? ശരിയാണ്, ഞാൻ പിന്നെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഇയർ ആവുമ്പോഴാണ് ഞാൻ ടി ടി സിയുടെ അഡ്മിഷൻ നേടുന്നത്. അപ്പോൾ പ്രീ ഡിഗ്രി അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് ടി ടി സി കംപ്ലീറ്റ് ചെയ്യുന്നത്. ടി ടി സി കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് വന്ന ഉടനെ തന്നെ, ഇതൊരു എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് അപ്പോൾ തന്നെ എനിക്ക് അവിടെ ജോലി കിട്ടി. അതിന്റെ സ്കൂൾ മാനേജർ എന്റെ അച്ഛന്റെ ഒരു സുഹൃത്തു കൂടി ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ പഠനം തുടർന്നത്. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്തു, പിന്നെ തേർഡ് ഗ്രൂപ്പ് എടുത്തിട്ട് പ്രൈവറ്റ് ആയിട്ട് സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ട് പ്രീ ഡിഗ്രി എഴുതി, പിന്നെ ബി എ എഴുതി, അതിനുശേഷം ബി എഡ് ചെയ്തു, അതിനുശേഷം എം എ ഇംഗ്ലീഷ് പാസ്സായി, എം എ സോഷ്യോളജി പാസ്സായി, അതിൽ സെറ്റ് പാസ്സായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ സമാന്തരമായി ഇങ്ങനെ നടന്നുപോയി വലിയ ബുദ്ധിമുട്ടില്ലാതെ. അതിന്റെ ഒരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ജോലിയിൽ പ്രമോഷൻ കിട്ടുന്നതിനുള്ള പ്രയോജനമൊന്നും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല എങ്കിലും, അല്ലെങ്കിലും ഞാൻ ഇതൊക്കെ പഠിക്കാൻ പോയത് ജോലിയിൽ ഒരു പ്രവേശനം മീൻസ് പ്രമോഷൻ കിട്ടുക എന്ന അർത്ഥത്തിലല്ല. നമ്മുടെ പഠിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ട് പഠിച്ചു വന്നേ ഉള്ളൂ. അതിനുശേഷമുള്ള ഇന്റർവ്യൂകളോ പിന്നെ ടെസ്റ്റുകളോ ഒന്നും ഞാൻ എഴുതാൻ പോയിട്ടൊന്നുമില്ല. അപ്പോൾ അതേ സ്കൂളിൽ തന്നെ പിന്നെ ആ സ്കൂളിൽ വർക്ക് ചെയ്യുക എന്നത് സുഖകരമായ ഒരു കാര്യമാണെന്ന് പറയാം. സുഖകരം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ നമുക്കുള്ള ആശയങ്ങൾ കുറേയൊക്കെ പ്രാവർത്തികമാക്കുന്നതിന് പറ്റിയൊരു അന്തരീക്ഷം സ്കൂളിലുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ വളരെ നല്ല നിലവാരമുള്ള കുട്ടികളാണ്. രാധാകൃഷ്ണൻ മാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ യു എസ് എസും എൽ എസ് എസും ഒക്കെ നേടുന്ന വിദ്യാലയമാണ്. വളരെ ഉന്നത നിലവാരമുള്ള
ഒരു വിദ്യാലയമാണ്. പ്രത്യേകിച്ച് ആ നാടിന്റെ ഒരു പ്രത്യേകത കൊണ്ടുകൂടിയാവാം, അതിന്റെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഒരു റിഫ്ലക്ഷൻ സ്കൂളിൽ കാണാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പോ ഇംഗ്ലീഷിന് അത്രയൊന്നും ഒരു പ്രചാരം നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് സന്തോഷിനെ പോലുള്ള ആളുകൾ 29 വർഷം മുമ്പ് ജോലിയിൽ പ്രവേശിക്കുന്നത്. അപ്പോ ഇംഗ്ലീഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രേക്ഷകരോട്, നമ്മുടെ 5-ാം ക്ലാസ്സിലെയും 6-ാം ക്ലാസ്സിലെയും 7-ാം ക്ലാസ്സിലെയും ഒക്കെ ഇംഗ്ലീഷ് പാഠപുസ്തകം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശില്പശാലയിൽ പ്രവർത്തിച്ച ആളുകൾ ആരാണെന്ന് അതിന്റെ ആദ്യത്തെ പേജ് ഒന്ന് മറിച്ചു നോക്കിയാൽ അയാൾ നമുക്ക് അവർക്കും അഭിമാനകരമാകുന്ന രീതിയിൽ ആ പേജിൽ ആദ്യം തന്നെ കാണാം, എ വി സന്തോഷ് കുമാർ, പുതുനൂർ സെൻട്രൽ യു പി സ്കൂളിൽ നിന്ന് കാസർഗോഡിന്റെ അഭിമാനം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പേര് നമുക്ക് കാണാം. ആ വ്യക്തിയാണ് ഇപ്പൊ എന്നോടൊപ്പം ഇരിക്കുന്നത് എന്നുള്ള ഒരു സന്തോഷമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സന്തോഷം, അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷിനൊരു വലിയൊരു പ്രചാരം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്ത് ഇംഗ്ലീഷിനോട് ഇത്ര ഒരു മമത അല്ലെങ്കിൽ ഒരു താല്പര്യം തോന്നാനുള്ള കാരണം? ഏതിനോടുമുള്ള ഒരു ഇഷ്ടം, അതിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നമ്മള് ഒരു പുറമേ നിന്നുള്ള ഒരു കമ്പൽഷൻ കൊണ്ടോ അല്ലെങ്കിൽ സ്വയമുള്ള ഒരു കമ്പൽഷൻ കൊണ്ടോ ഉണ്ടാവുന്നതല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഫോളിംഗ് ഇൻ ലവ് എന്ന് പറയുന്നത് പോലെയാണ്. ഇംഗ്ലീഷ് ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ 4-ാം ക്ലാസ് മുതൽ തന്നെ ഇംഗ്ലീഷിലുള്ള ക്രിക്കറ്റ് കമന്ററികൾ കേൾക്കുമായിരുന്നു, ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള. ഇതൊക്കെയാണ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗം. സന്തോഷ് മാഷ് പറയുന്നുണ്ട് പണ്ട് കാലത്ത് TV, ആ സമയത്ത് TV അത്ര പ്രചാരത്തിലുള്ള ഒരു കാലമല്ലല്ലോ. അതുകൊണ്ട് ക്രിക്കറ്റിന്റെ സ്കോർ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ ലൈവ് കമന്ററി ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള ലൈവ് കമന്ററി ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. അത് ടെസ്റ്റ് മത്സരങ്ങളായാലും ODI ആയാലും, ഇന്ന് അന്നത്തെ പോലെ 2020 ഇല്ല, അന്ന് അത്ര മത്സരങ്ങളായാലും അതിന്റെ ക്രിക്കറ്റ് കമന്ററി കേൾക്കുക എന്നത് ചെറിയ പ്രായത്തിൽ തന്നെ 4-ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ ക്രിക്കറ്റ് കമന്ററി, ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കമന്ററി കേൾക്കാൻ തുടങ്ങുന്നത്. പിന്നീട് അത് വഴി മാറി വന്നു എന്ന് പറയണം. പിന്നീട് ഞാൻ ഇംഗ്ലീഷിലേക്ക് പോകുന്നത് ഇംഗ്ലീഷ് സോങ്സ് ധാരാളമായി കേൾക്കാൻ ഉള്ള ഒരു ഇഷ്ടം എനിക്കുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ഇംഗ്ലീഷിന്റെ സോങ്സിന്റെ ലിറിക്സ് സംഘടിപ്പിച്ചിട്ട് ആ സോങ്ങും ലിറിക്കും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു കേൾവി ഉള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. ഇതൊക്കെ ആവാം ഈ ഇംഗ്ലീഷിനോട് അടുക്കാനുള്ള ഒരു കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ചെറുപ്പത്തിലുണ്ടായിരുന്ന അത്തരത്തിലുള്ള ഒരു താല്പര്യം, കളിയോട് ക്രിക്കറ്റിനോട് ഉണ്ടായിരുന്ന താല്പര്യം, അത് പിന്നീട് അറിയാതെ ഇംഗ്ലീഷ് എന്ന ഭാഷയിലേക്ക് വഴിമാറി. അത് ഒരുപക്ഷെ സന്തോഷിന്റെ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒരു വലിയ ടേണിംഗ് പോയിന്റായി എന്ന് ഞാൻ സൂചിപ്പിച്ചാൽ. തീർച്ചയായിട്ടും ചെറിയ പ്രായത്തിൽ ഇംഗ്ലീഷ് എനിക്ക് പ്രൈമറി ക്ലാസ്സിലൊന്നും ഇംഗ്ലീഷ് അത്ര വലിയ ഒരു നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നില്ല. പക്ഷേ പിന്നീട് എപ്പോഴോ ഹൈസ്കൂളിലേക്ക് എത്തുന്നതോടുകൂടി പിന്നെ ഇംഗ്ലീഷിൽ വളരെ താല്പര്യം ഉണ്ടാവുകയും ഇംഗ്ലീഷ് മാഗസിൻസും ഇംഗ്ലീഷ് സ്റ്റോറീസും പോയംസും ഒക്കെ വായിക്കാനുള്ള ഇഷ്ടം ഉണ്ടാവുകയും പിന്നെ എന്നെ പഠിപ്പിച്ച ഇംഗ്ലീഷ് അധ്യാപകരുടെ ഇൻഫ്ലുവൻസും അതിൽ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ചില പേരുകൾ, അത് ഇവർ രണ്ടുപേരും ഒരുപക്ഷെ നമ്മുടെ മുഖ്യധാര സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എന്നെ പഠിപ്പിച്ച അധ്യാപകരല്ല. ഒന്ന് ശ്രീ പി രാജഗോപാലൻ, മറ്റൊന്ന് ശ്രീ CM രാജൻ. ഇവർ രണ്ടുപേരും ഇംഗ്ലീഷ് അധ്യാപകരാണ്. അവരെന്നെ പ്രീ ഡിഗ്രി അല്ല അധ്യാപകർ, അതാണ് ഞാൻ പറഞ്ഞത്, പ്രീ ഡിഗ്രി കാലത്തുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ, പാരലൽ കോളേജുകളിലെ ട്യൂഷൻ ക്ലാസ്സുകൾ ഇവര് എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ കവിത, പ്രത്യേകിച്ച് CM രാജമാഷ്, അദ്ദേഹം ഇപ്പോൾ ഹൈദരാബാദിൽ ജോലി ചെയ്യുകയാണ്, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് ഈ IELTS ടോഫൽ തുടങ്ങിയ അതിൽ പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പ്രധാന ഉത്തരവാദിത്തമുള്ള ഒരാളാണ് അദ്ദേഹം. ഇപ്പോൾ ഹൈദരാബാദിൽ തന്നെ സെറ്റിൽഡാണ്. അദ്ദേഹം പ്രീ ഡിഗ്രിക്ക് എനിക്ക് പഠിക്കാനുണ്ടായിരുന്ന അൺനോൺ സിറ്റിസൺ എന്നുള്ള ഒരു പോയം, അതൊക്കെ അദ്ദേഹം എടുത്ത ഒരു രീതിയും മറ്റും ഓർക്കുമ്പോൾ, അതേപോലെ രാജഗോപാലൻ മാഷ് എടുത്ത ഇംഗ്ലീഷിലുള്ള പല പാഠഭാഗങ്ങളും, അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഭാഷയോട് കൂടുതൽ അടുപ്പിക്കാൻ സഹായിച്ചത് എന്ന് വിചാരിക്കുന്നു. CM രാജൻ അതിനുശേഷം പിന്നെ ഹൈദരാബാദിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങോട്ട് കൂടുമാറി. അതുകൊണ്ട് അദ്ദേഹവുമായുള്ള കോണ്ടാക്ട് ഇടക്കാലത്ത് ഉണ്ടായിരുന്നേ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ ഫേസ്ബുക്കും ഇതൊക്കെ വന്നതുകൊണ്ട് വീണ്ടും നല്ല കോണ്ടാക്ട് ഉണ്ട്. അദ്ദേഹം മാർക്സിന്റെ ജീവചരിത്ര കൃതി പ്രണയവും മൂലധനവും എന്ന് പറയുന്ന വലിയ ബൃഹത്തായ കൃതി മലയാളത്തിലേക്ക് ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വീണ്ടും മറ്റൊരു ട്രാൻസ്ലേഷൻ, മറ്റൊരു ബൃഹത്തായ കൃതിയുടെ ട്രാൻസ്ലേഷനിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ഒരു കവി കൂടിയാണ്. എഴുത്തിലേക്ക് പോകുന്നതിന് അത് ചെറിയ പ്രായത്തിൽ തന്നെ 9-ാം ക്ലാസ്സിൽ വെച്ച് തന്നെ
എന്റെ മലയാളം സെക്കൻഡില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകത്തെ കുറിച്ച് എഴുതാനുള്ള ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ എഴുതിയ ഉത്തരം എന്റെ മലയാളം അധ്യാപകൻ സഹദേവ മാഷ്, അദ്ദേഹവും ഒരു കവിയാണ്, കലഞ്ഞൂർ സഹദേവൻ. അദ്ദേഹം അത് പിന്നെ എന്റെ ക്ലാസ്സിൽ അത് വളരെ പ്രാധാന്യത്തോടുകൂടി എല്ലാ കുട്ടികളും കേൾക്കെ എന്നോടത് വായിക്കാൻ പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം മറ്റ് ക്ലാസ്സുകളിലും സ്കൂൾ അസംബ്ലിയിലും ഒക്കെ ഇത് വായിച്ചു കേൾപ്പിച്ചു. അപ്പൊ അതില് എന്തോ കാര്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാവുകയും അത്യാവശ്യം എഴുതുന്നതിനുള്ള ഒരു താല്പര്യം അവിടെ നിന്ന് ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് പ്രീ ഡിഗ്രി കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എന്റെ ആദ്യത്തെ കഥ ദേശാഭിമാനിയില് അച്ചടിച്ചു വരുന്നത്. അപ്പൊ ദേശാഭിമാനി ഈ വാരികകൾ വളരെ അപൂർവമായി മാത്രം കിട്ടുന്ന ഒരു സന്ദർഭത്തിൽ അത് വായിച്ചിട്ട് എന്റെ 10-80 കുട്ടികളുള്ള ക്ലാസ്സിൽ വെച്ച് രാജഗോപാല മാഷ് ആ കഥയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതും വളരെ വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ഇങ്ങനെ വെറുതെ ഒരു പ്രശംസിക്കുന്ന ആളല്ല, അദ്ദേഹം വസ്തുനിഷ്ഠമായി കഥയെ വിലയിരുത്തുന്ന ആളാണ്. ആ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ ആദ്യമായി അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞതും തീർച്ചയായിട്ടും എന്റെ എഴുത്ത് ജീവിതത്തിലേക്ക് എനിക്ക് അല്പമെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോ നമ്മളെപ്പോലുള്ള അധ്യാപകര് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചെറിയ പ്രോത്സാഹനം ഒരു വലിയൊരു സന്തോഷിനെ പോലുള്ള ഒരു എഴുത്തുകാരൊക്കെ സൃഷ്ടിക്കും എന്നുള്ളതിന് തെളിവാണ്. തീർച്ചയായിട്ടും അത് പ്രോത്സാഹനം എന്നതിൽ ഉപരി നമ്മള് പറയാറുണ്ടല്ലോ ദ ബെസ്റ്റ് ടീച്ചർ ഇൻസ്പയേഴ്സ് എന്ന് പറയാറുണ്ടല്ലോ. നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനമോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന അറിവോ ആയിരിക്കില്ല ഒരുപക്ഷെ ആ കുട്ടിയെ സ്വാധീനിക്കുക. അത് തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതും അപ്പോൾ തന്നെ ആവണമെന്നില്ല, ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും നമ്മൾ പറഞ്ഞ ആ വാക്യം ആ വിദ്യാർത്ഥി ഓർമ്മിച്ചെടുക്കുകയും അല്ലെങ്കിൽ അത്തരമൊരു സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ വിദ്യാർത്ഥിക്ക് ഈ വാക്യം ഓർമ്മ വരികയും ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു പ്രാധാന്യം കുട്ടി തിരിച്ചറിയുന്നത് തന്നെ. അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന ഈ ക്ലാസ്സിൽ പ്രവേശിച്ച് ക്ലാസ് തുടങ്ങുന്നത് മുതൽ ക്ലാസ് അവസാനിക്കുന്നത് വരെയുള്ള 40-45 മിനിറ്റ് ഒരു അധ്യാപകനെ തീർച്ചയായും ഒരു കുട്ടി വിലയിരുത്തുക തന്നെയാണ്. വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ പഠിക്കുക തന്നെയാണ്. പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഒരു കുട്ടിയിലേക്ക് അവൻ അറിയാതെ പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ ഒതുങ്ങി നിൽക്കാതെ പാഠപുസ്തകത്തിന് അപ്പുറത്തേക്കുള്ള ബിയോണ്ട് ദ ടെക്സ്റ്റ് എന്നൊക്കെ ഇപ്പോഴും നമ്മൾ പറയുന്നത് പോലെ അതിലേക്കൊക്കെ നമ്മൾ അറിയാതെ പോകേണ്ടതുണ്ട്. അറിയാണ്ട് അത് നമ്മൾ പോകുമ്പോൾ മാത്രമാണ് അതിന്റെ ഒരു ആഴവും പരപ്പും കുട്ടിക്ക് ബോധ്യമാവുന്നത്. അങ്ങനെ പോകുന്നതിന് അധ്യാപകൻ ബോധപൂർവം ചെയ്യുന്നതല്ല, അത് അദ്ദേഹം ചെയ്യുന്ന നിരന്തരമായ പ്രവൃത്തികളിലൂടെ വായനയിലൂടെ നിരീക്ഷണങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന സംഗതികളാണ് നമ്മൾ അറിയാതെ ക്ലാസ്സിലേക്ക് ക്ലാസ്സിൽ ചാടുന്നത്. സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ടാവും. അപ്പോൾ സന്തോഷിന്റെ ഒരുപാട് പുസ്തകങ്ങൾ ചെറിയൊരു കാലയളവിൽ അതായത് അധ്യാപകനായിരിക്കെ തന്നെ അധ്യാപനത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ പുസ്തകം എഴുതാനും സമയം കണ്ടെത്തുന്നു. ഏതൊക്കെയായിരുന്നു എഴുതിയിട്ടുള്ള പുസ്തകം? ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടില്ല. എന്റെ 6-ാമത്തെ പുസ്തകമാണ് ഇപ്പോൾ അടുത്ത് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ 18-ാമത്തെ വയസ്സിലാണ് എന്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചു വരുന്നത്. ആ കാലത്തിന് ശേഷം ഇന്ന് വരെയുള്ള കാലത്തിനിടയിൽ ഇറങ്ങിയ പുസ്തകങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ അത് വളരെ കൂടുതലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സൂചിപ്പിച്ചത് അധ്യാപനത്തെ വൃത്തിയുടെ ഇടയിൽ, അതായത് ടെക്സ്റ്റ് ബുക്ക് രചനയുടെ ഇടയിൽ സമയം കണ്ടെത്തിക്കൊണ്ടാണ് ഇത്തരം പുസ്തകം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പദപ്രയോഗം വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചത്. അതെ, ഞാൻ ആദ്യമായി ഇറങ്ങിയ പുസ്തകം ബേക്കൽ എന്നാണ് ആ കഥാസമാഹാരത്തിന്റെ പേര്. അന്ന് ബേക്കൽ ഇന്നത്തെ പോലെ അത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഇത്രയും ജനങ്ങളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഹബ്ബായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് അവിടെ ആർക്കും പ്രവേശിക്കാം. ഇന്ന് പ്രത്യേക ഏരിയ ഒക്കെ തിരിച്ചിട്ട് ഹോട്ടൽ ഉടമകൾക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെയൊന്നും നമുക്ക് പൈസ കൊടുക്കാതെ പ്രവേശനമില്ല. അത്തരം സന്ദർഭങ്ങളിൽ വരുന്നതിന് മുമ്പ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ബേക്കൽ സന്ദർശിക്കുകയും അവിടെ രാവിലെ മുതൽ രാത്രി വരെ ചെലവഴിക്കുകയും കടൽ തീരത്ത് എന്റെ ഒരു സുഹൃത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ ഒരു കൂട്ടുകാരന്റെ കൂടെ ചെലവഴിക്കുകയും ചെയ്ത സന്ദർഭം, ആ സന്ദർഭത്തിൽ ആ കഥ കൃത്യമായി പറയുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒരു കാലത്ത് നമ്മൾക്കൊക്കെ അന്യമായി തീരുന്ന ഒരു സ്ഥലമായി തീരും എന്ന് കൃത്യമായി അതിൽ പറയുന്നുണ്ട്. അത് ഒരു ഇപ്പോഴ് യാഥാർത്ഥ്യമായിട്ടുണ്ട് തീർച്ചയായിട്ടും. അതൊരു ആ രീതിയിൽ തന്നെ അത് മാറി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇറങ്ങിയത് ഒരു മറ്റൊരു കഥാസമാഹാരം, ജീവിതത്തിന്റെ അൽക്കെമി എന്നു പേരുള്ള ഒരു പുസ്തകമാണ്. അതില് ആൽക്കമിസ്റ്റിലെ സാന്റിയാഗോ, ഖസാക്കിന്റെ ഇതിഹാസത്തിലെ രവി ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭത്തെ
പിന്നെ വർത്തമാനകാല സാഹചര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതത്തിന്റെ ആൽക്കമി എന്ന കഥയുള്ള 10 കഥകളുള്ള ഒരു പുസ്തകമാണത്. പിന്നീട് ഞാൻ എഴുതുന്നത് കുറെ കാലത്തെ ഗ്യാപ്പിന് ശേഷം ഒരു കവിതാ സമാഹാരത്തിലേക്കാണ് പോകുന്നത്. അത് ന്യായത്തി എന്ന് പേരുള്ള ഒരു കവിതാ സമാഹാരമാണ്. പിന്നീട് ബൈലിംഗ്വലായി പുറത്തിറക്കിയ ഇംഗ്ലീഷിലും മലയാളത്തിലും കവിതകളുള്ള പെൺഡ്രൈവ് എന്ന ഹൈക്കു കവിതകളുടെ, ഹൈക്കുവിന്റെ എല്ലാ ഡെഫിനിഷൻസും കൃത്യമായി അംഗീകരിക്കുന്ന കവിതകൾ അല്ലെങ്കിൽ പോലും ഇന്ന് പറയുന്ന ഹ്രസ്വ കവിതകളെന്നോ നാനോ കവിതകളെന്നോ വിളിക്കാൻ പറ്റുന്ന ചെറിയ കവിതകളുടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള സമാഹാരം, അതിന്റെ സെക്കൻഡ് എഡിഷൻ അടുത്ത കാലത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം കാമമില്ല കുന്നിലമ്മ എന്ന മറ്റൊരു കവിതാ സമാഹാരം. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഒരു സഞ്ചാര സാഹിത്യമാണ് കടലിനപ്പുറത്തെ ക്ലാസ് മുറികൾ എന്ന അമേരിക്കൻ ക്ലാസ് റൂമുകളെ പരിചയപ്പെടുത്തുന്ന ഒരു സഞ്ചാര സാഹിത്യകൃതി. ഇങ്ങനെ 6 പുസ്തകങ്ങളാണ് ഇപ്പോൾ ഇറങ്ങി. കടലിനപ്പുറത്തെ ക്ലാസുകളിലേക്ക് സന്തോഷ് എത്തിയതിലേക്കാണ് നമ്മളിപ്പോ എത്തിയത്. എങ്ങനെയായിരുന്നു അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു ക്ഷണം, അല്ലെങ്കിൽ എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ? അമേരിക്കയിലേക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള ഒരു സംഗതിയല്ല. എങ്കിലും ഈ പാഠഭാഗങ്ങളുടെ, പാഠപുസ്തക നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സെർച്ചിന്റെ ഭാഗമായിട്ട് ചില സൈറ്റുകളിൽ എത്തപ്പെടുകയും അങ്ങനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ ഞാൻ യാദൃശ്ചികമായി എത്തുകയും അതിലുള്ള ഒരു ആപ്ലിക്കേഷൻ നോക്കിയപ്പോൾ ഇത് അയക്കാൻ പറ്റുന്നതാണല്ലോ എന്ന് തോന്നി. അത് ഒരു 10-30 പേജുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ സകല വിവരങ്ങളും അന്വേഷിക്കുന്ന, വളരെ ഡിസ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതൊരു ക്രിയേറ്റീവ് റൈറ്റിംഗ് തന്നെയാണ് ആ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 30 പേജോളം ഉണ്ട്. അത് തന്നെ നമ്മൾ അളന്നെടുക്കുക. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാൻ പൂരിപ്പിച്ച് അയച്ചു. അതും പിന്നെ നമുക്ക് ഹാർഡ് കോപ്പി അയക്കേണ്ടതില്ല, ഓൺലൈനായിട്ട് അയക്കാൻ പറ്റുന്നതാണ്. അത് അയച്ചതിന് ശേഷം ഒരു ദീർഘകാലത്തെ ഇടവേളയുണ്ടായി, ഒരു 1.5 മാസക്കാലം ഒരു വിവരമില്ല. ഞാനും അത് മറന്നു. പിന്നീട് അപ്രതീക്ഷിതമായി ഒരു ഫോൺ കോൾ വരുന്നു. അത് ചെന്നൈ US കോൺസുലേറ്റിൽ നിന്നാണ് ആ ഫോൺ കോൾ വരുന്നത്. അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ പെട്ടിട്ടുണ്ട്, നിങ്ങളൊരു പിന്നെ ടെലിഫോണിക് ഇന്റർവ്യൂവിന് തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോൺ കോൾ ആയിരുന്നു അത്. അങ്ങനെ ആ ടെലിഫോണിക് ഇന്റർവ്യൂ കഴിഞ്ഞു. ആ ടെലിഫോണിക് ഇന്റർവ്യൂ തന്നെ 2-3 ഘട്ടങ്ങളായിട്ട് ഉണ്ടായിരുന്നു. വളരെ വിശദമായിട്ടുള്ള അമേരിക്കൻ പ്രതിനിധിയൊക്കെ സംസാരിക്കുന്ന ഒരു വളരെ ദൈർഘ്യമേറിയ ഒരു ടെലിഫോണിക് ഇന്റർവ്യൂ ആയിരുന്നു. അതിനുശേഷം വീണ്ടും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ ഷോർട്ട് ലിസ്റ്റിലും ഞാൻ വന്നു ഭാഗ്യവശാൽ. ചെന്നൈയിലേക്കുള്ള ക്ഷണമായിരുന്നു അത്. ചെന്നൈയിൽ വെച്ച് ഒരു റിട്ടേൺ ടെസ്റ്റ് എഴുതണം, പിന്നെ ഒരു ടോഫലിന്റെ പ്രിലിമിനറി എന്ന നിലയിൽ വേറൊരു ടെസ്റ്റ് പാസ്സാവണം, പിന്നെ ഒരു കാര്യമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷണമായിരുന്നു അത്. ഒരുപാട് കടമ്പകളും കടമ്പകളുണ്ട്, നല്ല വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞിട്ടാണ് അമേരിക്കയിൽ ന്യൂയോർക്കിലേക്ക് വരുന്നത്. അപ്പോ എനിക്ക് സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് പറയാനൊരു താല്പര്യം ഉണ്ടാവും. നമ്മുടെ പുതിയ സർക്കാരിന്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെ പ്രഖ്യാപനം തന്നെ സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും ഹൈടെക് ആക്കി മാറ്റും എന്നൊക്കെ ഉള്ള ഒരു പ്രഖ്യാപനം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരാള് സന്തോഷമായിരിക്കും. കാരണം അമേരിക്കയിലെ ന്യൂയോർക്കിലെ വിദ്യാഭ്യാസ രീതിയും നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ എങ്ങനെയായിരിക്കും? വിദ്യാഭ്യാസ രീതികൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടേതുപോലെയുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് പുസ്തകം അവർക്കില്ല. അവരുടെ അധ്യാപകർ തന്നെയാണ് അവരുടെ ടെക്സ്റ്റ് പുസ്തകങ്ങൾ ഉണ്ടാക്കുന്നത്. അത് പലപ്പോഴും ചിലപ്പോൾ പിന്നെ ഈ കഫ്റ്റീരിയ പോലെ തങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പല പുസ്തകങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം ഉണ്ടാക്കുന്ന രീതിയായിരിക്കും. അതിനുള്ള കേപ്പബിലിറ്റി അവരുടെ കപ്പാസിറ്റി അവർ അവിടുത്തെ അധ്യാപകർക്കുണ്ട്. കാരണം ഡോക്ടറേറ്റ് ഉള്ളവരാണ്, പ്രൈമറി ലെവൽ മുതലുള്ള മിക്കവാറും എല്ലാ ആളുകളാണ്. അപ്പോഴേ ഒരു സിലബസ്, ഒരു വളരെ പിന്നെ ലൂസായ ഒരു സിലബസ് മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. ഇന്നതൊക്കെ ഈ വർഷം അവർക്ക് കുട്ടികൾക്ക് കിട്ടേണ്ടതുണ്ട് എന്നൊരു സിലബസ് മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. അതിനുള്ള പാഠഭാഗങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അധ്യാപകരാണ്. അതുതന്നെ ഒരു സ്കൂളിലെ അധ്യാപകർ സബ്ജക്ട് കൌൺസിൽ ചേർന്നിട്ട് അതിനുള്ള പാഠഭാഗങ്ങൾ സെലക്ട് ചെയ്യാം. ഫ്രഷ് ബ്ലഡ് ഒക്കെ കൊടുക്കേണ്ടത് അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാതന്ത്ര്യം അവരുടെ അവിടുത്തെ അധ്യാപകർക്കുണ്ട്. അവരുടെ പുസ്തകത്തിനെ സെലക്ട് ചെയ്യുന്നതിനും അതിന്റെ മെത്തഡോളജി തീരുമാനിക്കുന്നതിനും ഒരുപാട് സ്വാതന്ത്ര്യം അവിടെ അധ്യാപകർക്കുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു സംഗതി നമ്മുടെ നാട്ടിൽ എത്രമാത്രം പ്രാവർത്തികമാവും എന്നതിന് എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം
അതുപോലുള്ള ഒരു അയഞ്ഞ സമ്പ്രദായം അല്ല നമ്മുടെ കൺകറന്റ് ലിസ്റ്റിലാണ്. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മളെ ജോലി അല്ല അവിടുത്തെ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്റെ ഞാൻ താമസിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിലെ പിന്നെ വാച്ച്മാൻ ഒരു റിട്ടയർഡ് പ്രിൻസിപ്പലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു എന്നത് അവിടെ ആരും അന്വേഷിക്കുന്നേയില്ല. ഏത് ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നതിന്റെ പരമകാഷ്ഠ അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഏത് ജോലിയിലും അതിന്റേതായ മഹത്വമുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. അതിന്റെ വേറൊരു വശം എന്ന് പറയുന്നത് ചിലപ്പോൾ പൈസ മാത്രമായിരിക്കും, ശമ്പളം മാത്രമായിരിക്കും, അല്ലെ സമ്പാദ്യം മാത്രമായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് അവിടുത്തെ സമൂഹത്തെ നയിക്കുന്നത് എന്ന് നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഞാൻ അതിൽ നിന്ന് കാണുന്നത് ഏത് ജോലിയിലും നമ്മളെ ഈ പറഞ്ഞതുപോലെ ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് കൃത്യമായി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അധ്യാപകന് വേതന വ്യവസ്ഥ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു നമ്മളിവിടുത്തെയും അവിടുത്തെ കഴിഞ്ഞാൽ എന്താണ്? സാമാന്യം നല്ല വേതനം തന്നെ അധ്യാപകർക്ക് കിട്ടുന്നുണ്ട്. മിക്കവാറും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയതുകൊണ്ട് പിന്നെ വേതനത്തിലുള്ള വ്യത്യാസം ഉണ്ടാവും. ഒരു വിദ്യാലയത്തിലുള്ള തന്നെ ആവണമെന്നില്ല മറ്റൊരു വിദ്യാലയം. സന്തോഷം അവിടെ കിട്ടിയത് ക്ലാസ് കാണാനുള്ള അവസരമായിരുന്നു അല്ല, ക്ലാസ് എടുക്കാനുള്ള അവസരമായിരുന്നു. എന്തായിരുന്നു അവിടെ പ്രധാനമായി നമുക്ക് കിട്ടിയിരുന്നത്? ഒന്ന് കോ ടീച്ചിങ്, അതായത് അവിടുത്തെ അധ്യാപകരുടെ കൂടെ പഠിപ്പിക്കുക. മറ്റൊന്ന് ഇൻഡിപെൻഡന്റ് ടീച്ചിങ്, അവിടുത്തെ അധ്യാപകർ മാറി നിൽക്കും, നമ്മൾ പഠിപ്പിക്കുക. മറ്റൊന്ന് ഇന്റർനാഷണൽ സെമിനാറുകളിൽ അറ്റൻഡ് ചെയ്യുക. അതിൽ നമ്മൾക്ക് പേപ്പർ പ്രസന്റേഷൻ എന്ന നിലയിലുള്ള കോൺട്രിബ്യൂഷൻ നടത്താം, അതല്ലെങ്കിൽ ജസ്റ്റ് അവിടുത്തെ ഒരു ലിസണറായിട്ട് പാർട്ടിസിപ്പന്റ് ആയിട്ട് അതിൽ പങ്കെടുക്കാം. ഇതുകൂടാതെ നമുക്ക് തന്നെ നമ്മുടെ ഹോസ്റ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് തന്നെ ചില കോഴ്സുകൾ പിന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അതിൽ പങ്കെടുക്കണം. പങ്കെടുക്കണം എന്നുള്ളത് കമ്പൽസറിയാണത്. കാരണം ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് US ഗവൺമെന്റിന്റെ ഐറെക്സ്, ഇന്റർനാഷണൽ റിസർച്ച് ആൻഡ് എക്സ്ചേഞ്ചസ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംഘമാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. അവരാണ് ഇതിന്റെ മുഴുവൻ ഫണ്ടിങ് നടത്തുന്നത്. സെൻട്രൽ നമ്മുടെ ഗവൺമെന്റോ കേരള സർക്കാരോ ഇന്ത്യ ഗവൺമെന്റോ ഇതിൽ യാതൊന്നും ചെയ്യുന്നില്ല. നമുക്ക് അവിടത്തേക്ക് പോകാനുള്ള ഒരു NOC മാത്രമേ അവർ തരുന്നുള്ളൂ. ബാക്കി മുഴുവൻ സംഗതികളും US ഗവൺമെന്റ് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഈ പറയുന്ന സംഗതികൾ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോലുള്ള ഒരു ഷെഡ്യൂളിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. അപ്പൊ അവിടുത്തെ അധ്യാപകരെ കുറിച്ചും ആ ബാക്കി കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ അവിടുത്തെ കുട്ടികളുടെ ഒരു നിലവാരം അങ്ങനെ കുട്ടികളുടെ നിലവാരം നമ്മൾ പറയും നമ്മുടെ ക്ലാസ് റൂമിലുള്ളത് പോലെ തന്നെ ഹെറ്ററോജീനിയസ് ആണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് തന്നെ. പിന്നെ നമുക്കറിയാലോ അമേരിക്കൻ സമൂഹം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഒരു പരിച്ഛേദമാണ്. കാരണം അവിടെ എല്ലാ തരത്തിലുള്ള ആളുകളും എല്ലാ നാടുകളിൽ നിന്നുള്ള ആളുകളും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഈ ഒരു വൈവിധ്യം എപ്പോഴും കാണാം. അതിൽ തന്നെ നമ്മുടെ കുട്ടികൾ വളരെ മുന്നിലാണ്. ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾ അവിടെയുണ്ട് ധാരാളം. തീർച്ചയായിട്ടും ധാരാളം മലയാളികൾ ഒരുപാടുണ്ട്. ഞാൻ അവിടെ ന്യൂയോർക്ക് മലയാളി അസോസിയേഷൻ പിന്നെ ഓണത്തിന്റെ സമയത്ത് ഓണമല്ല വിഷുവിന്റെ സമയത്ത് ഞാൻ അവിടുത്തെ മലയാളി അസോസിയേഷന്റെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്ത ആളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്നതിനേക്കാൾ എത്രയോ ഗംഭീരമായിട്ട് ഓണസദ്യ ഒരുക്കുകയും വിഷുവിന്റെ സദ്യ ഒരുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഓണാഘോഷം. ആ ക്ലാസ്സിലുള്ള കുട്ടികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കുട്ടികൾ അവരുടെ ഒരു നിലവാരം അവിടുത്തെ കുട്ടികളുടെ ഒരു നിലവാരം തമ്മിൽ എങ്ങനെയാണ്? കേരളത്തിന്റെ എന്നല്ല ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ കുട്ടികളും അവിടെ മികച്ച നിലവാരമുള്ളവരാണ് എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അവിടുത്തെ അധ്യാപകരുടെയും അഭിപ്രായം അതാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ഈ ഫാമിലി സിസ്റ്റത്തിന്റെ ആ ഒരു കെട്ടുറപ്പാണ്. കുട്ടികളുടെ കാര്യത്തിൽ പിന്നെ മാതാപിതാക്കൾ കാണിക്കുന്ന താല്പര്യം ഇന്ത്യൻ രക്ഷിതാക്കൾ കാണിക്കുന്നത് പോലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ കാണിക്കുന്നില്ല എന്ന പരാതിയാണ് അവിടുത്തെ അധ്യാപകർക്കുള്ളത്. ആ താല്പര്യം കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ വളരെ മുന്നിലുമാണ്. അതിപ്പോ നമുക്ക് മലയാളത്തിൽ തന്നെ ധാരാളം വാർത്തകൾ അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ ഉണ്ടല്ലോ. അവിടുത്തെ ഒളിമ്പ്യാഡിലും സ്പെൽ ബിയിലും ഒക്കെ ഇന്ത്യക്കാരായ കുട്ടികൾ മുന്നിൽ വരുന്നത്. എത്ര കാലം സന്തോഷം അമേരിക്കയിൽ? ഞാൻ അവിടെ ഏകദേശം 5.5 മാസക്കാലം പഠനം നടത്താനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ടെക്സ്റ്റ് ബുക്ക് നിർമ്മാണ രംഗത്ത് ഒരുപാട് വർഷമായിട്ട് കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്ന 5-ാം ക്ലാസ്സിലെയും 6-ാം ക്ലാസ്സിലെയും 7-ാം ക്ലാസ്സിലെയും പാഠപുസ്തകത്തിന്റെ രചയിതാക്കളിൽ ഒരാളാണ് സന്തോഷൻ. അപ്പോ ഒരുപക്ഷെ സന്തോഷൻ അവർ ഇൻബോൺ ടാലന്റ് ഉള്ളത് കൊണ്ടായിരിക്കാം. കാസർഗോഡ് പോലുള്ള നമ്മൾ സാധാരണ പറയുന്ന പോലെ വികസനത്തിലേറെ പിന്നോക്കം നിൽക്കുന്ന എപ്പോഴും അറിയാതെയെങ്കിലും പിന്തള്ളി പോകുന്ന കാസർഗോഡ് പോലുള്ള ഒരു ജില്ലയിൽ നിന്നും സന്തോഷിനെ പോലുള്ള ഒരാൾ അങ്ങോട്ട് ഉയർന്നു വരണമെങ്കിൽ തീർച്ചയായും ഒരു ഇൻബോൺ കപ്പാസിറ്റി തന്നെ ആയിരിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുള്ളത് ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഉണ്ടായിരിക്കും. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്,
അത് അമേരിക്കയിലേക്ക് പോയി വരുന്നതിന് മുമ്പ് സന്തോഷ് എഴുതിയിട്ടുള്ള പാഠപുസ്തകം. അമേരിക്കയിൽ പോയി വന്ന ശേഷം ഞാൻ മനസ്സിലാക്കുന്നു ആറാം ക്ലാസ്സിലെ പാഠപുസ്തകം അതിന്റെ രചന അമേരിക്കയിൽ പോയി വന്നതിന് ശേഷമാണ് തോന്നുന്നു. അപ്പൊ അത് തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ ആ ഒരു 5.5 മാസത്തെ 6 മാസത്തെ അമേരിക്കയിലെ പഠനം ഇതിനെങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്? പാഠപുസ്തക നിർമ്മാണം എന്നത് നമുക്ക് അത്രയേറെ സ്വാതന്ത്ര്യം തരുന്ന ഒരു പ്രവൃത്തിയല്ല, അത് ഗവൺമെന്റിന്റെ കൃത്യമായ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്ന സംഗതിയാണ്. അപ്പോൾ അതിന്റെ നിർമ്മാണത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ മെറ്റീരിയൽ സെലക്ഷനിൽ എങ്ങനെ നമുക്ക് നമ്മുടേതായ ഒരു താല്പര്യങ്ങൾ ഇഷ്ടങ്ങൾ പ്രയോജനപ്പെടുത്താം, കുട്ടികൾക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ്. പാഠപുസ്തക നിർമ്മാണ സമിതിയിൽ ഞാൻ 2004 മുതൽ ഉണ്ട്. അതിനിടയിലുണ്ടായ പാഠപുസ്തകങ്ങളിലൊക്കെ എന്റേതായ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നടത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ അമേരിക്കയിൽ പോയി വന്നതിന് ശേഷം എനിക്ക് അല്പം കൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ഇടപെടാൻ പറ്റിയ ഒരു പാഠപുസ്തകമാണ് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകം. അതിന്റെ മെറ്റീരിയൽ സെലക്ഷനിൽ കാര്യമായിട്ട് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ RO ആയിരുന്ന സുജീവ് സാറിന്റെയൊക്കെ സഹായത്തോടുകൂടി നല്ലൊരു പുസ്തകമാക്കി മാറ്റാൻ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ മെറ്റീരിയൽ, അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മെറ്റീരിയലുകളുടെ ക്വാളിറ്റിയിലൊക്കെ കാര്യമായിട്ട് എനിക്ക് ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ 5ലെയും 6ലെയും 7ലെയും പാഠപുസ്തകങ്ങൾ ഒന്ന് താരതമ്യം ചെയ്താൽ കുട്ടികൾക്ക് അത് മനസ്സിലാകുന്ന രീതിയും അധ്യാപകർക്കുള്ള ഒരു സ്വീകാര്യതയും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ 2 പാഠപുസ്തകം അപേക്ഷിച്ച് 6ാം ക്ലാസ്സിലെ പാഠപുസ്തകം കുറച്ചുകൂടെ സ്വീകാര്യമാണ് എന്നുള്ളൊരു അഭിപ്രായം വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവേ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കാനുള്ള കാരണം. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അമേരിക്കൻ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്ത്, അമേരിക്കയിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഇവിടുത്തെ പാഠപുസ്തക നിർമ്മാണ സമിതിയിലും മറ്റും ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യത്തിന്റെ കുറെ കൂടി സോളിഡായ ഒരു രൂപം എനിക്ക് അമേരിക്കയിൽ കാണാൻ പറ്റി എന്നുള്ളതാണ്. അതായത് ഈ കൺസ്ട്രക്റ്റീവ് പാരഡൈമിൽ വരുന്ന പാഠപുസ്തകത്തിന്റെ മെച്ചങ്ങൾ കുറെ കൂടി അവിടെ എനിക്ക് ബോധ്യപ്പെടാൻ പറ്റി. എഡിറ്റിംഗ് പോലുള്ള സമ്പ്രദായങ്ങൾ നമ്മളാണ് ഗ്രാമർ ആസച്ച് പഠിപ്പിക്കുന്നതിൽ നിന്നും മാറിയിട്ട് എഡിറ്റിംഗ് എന്നൊരു രീതിയിലൊക്കെ നമ്മളാണ് അത് നമ്മുടെ ശ്രമഫലമായിട്ടാണ് പാഠപുസ്തകത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയത്. സമയം കുറവാണ്, എങ്ങനെയാണ് നമ്മുടെ സെൻട്രൽ സ്കൂളിലെ സഹപ്രവർത്തകരുടെ സഹകരണം? തീർച്ചയായിട്ടും നല്ല സഹകരണമുള്ള അധ്യാപകരാണ് മിക്കവാറും. ഞാൻ ചോദിക്കാൻ കാരണം മിക്കവാറും സന്തോഷ സ്കൂളിൽ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും. അപ്പോ സഹപ്രവർത്തകരുടെ ഒരു സഹകരണം ഇല്ലാതെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെ പോയി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പരിമിതി ഉണ്ടാവും. അപ്പോ ഇവരുടെ സഹകരണം എങ്ങനെ ഞാൻ ചോദിച്ചത്? നല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകര്, പ്രത്യേകിച്ച് ഹെഡ്മാസ്റ്റർ, ഹെഡ്മിസ്ട്രസ് ഇപ്പോഴ് ഒക്കെ വളരെ ആത്മാർത്ഥമായി എന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ക്ലാസ് നഷ്ടപ്പെടാതെ തന്നെ പലപ്പോഴും ഞാൻ പോകുമ്പോൾ കുറെ ഒരു ഡ്യൂറേഷൻ വരുന്ന ലീവാണെങ്കിൽ അതിന് പകരം ആളുകളെ ചേർക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ മറ്റൊഴിവ് സമയങ്ങളൊക്കെ സ്പെഷ്യൽ ക്ലാസ്സിലൂടെയൊക്കെ പാഠഭാഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഈ രീതിയിലൊക്കെ അവിടുത്തെ അധ്യാപകർ വളരെ ആത്മാർത്ഥമായി എന്നെ പിന്തുണച്ചിട്ടുണ്ട്. അതില്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഈ ഇത്തരം രംഗങ്ങളിൽ ഇങ്ങനെ പോവാൻ പറ്റും, പങ്കെടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ, ഒരു വെർസറ്റൈൽ കപ്പാസിറ്റി ആയി അധ്യാപകന്റെ മുന്നിൽ ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയവരാണ് ആ ഭാഗത്തെ ഒരുപാട് ഈ 29 വർഷക്കാലത്തെ സന്തോഷിന്റെ ശിക്ഷകരങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു ശിക്ഷ സമ്പത്തിന്? ഞാൻ എന്റെ മിക്കവാറും സുഹൃത്തുക്കൾ എന്റെ കുട്ടികളാണ്. ഇപ്പോഴ് പല ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന കുട്ടികളുമായിട്ടുള്ള അല്ലെങ്കിൽ നാട്ടിൽ തന്നെയുള്ള പല ജോലികൾ ചെയ്യുന്ന കുട്ടികളുമായിട്ട് എനിക്ക് വളരെ സൗഹൃദമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളൊക്കെ അവരുടെ സ്കൂൾ അനുഭവങ്ങൾ എന്നോട് പങ്കുവെക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഒരു അന്വേഷണ തൃഷ്ണയുടെ ഭാഗമായിട്ട് ഞാൻ ഇവരോട് അന്വേഷിക്കാറുണ്ട്. അപ്പോഴ് എനിക്ക് ഒരു കുട്ടിയിൽ നിന്ന് പോലും അങ്ങനെ മോശമായ ഒരു പ്രതികരണം എന്റെ അധ്യാപനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്റെ രീതികളെക്കുറിച്ചോ ഉണ്ടായിട്ടില്ല. മറിച്ച് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് പ്രയോജനപ്പെട്ടതിനെ കുറിച്ച് അവർ പറയുമ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഞാനിതൊക്കെ അന്വേഷിക്കുന്നത്, ഞാൻ എന്റെ കുട്ടികളെ ട്രേസ് ചെയ്യാറുണ്ട്, അവരെ ട്രാക്ക് ചെയ്യാറുണ്ട്, അവരെ എവിടത്തേക്കാണ്, എന്താണ് അവര് ഉന്നത പഠനത്തിനു വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന വിഷയം ഏതാണ് എന്നൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ട്.
അപ്പോൾ പിന്നെ ഈ വിഷയത്തോട് ഞാൻ എടുക്കുന്ന വിഷയത്തോടുള്ള ഒരു ഇഷ്ടം എന്റെ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു ശ്രമം ഞാൻ പിന്നെ നടത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അത് എന്റെ കുട്ടികളുടെ നന്മയാണ് ഒരുപക്ഷെ എന്നെ ഇത്രയും ഉന്നത നിലയിലേക്ക് എത്തിക്കുവാൻ സഹായിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ലൊരു വിദ്യാർത്ഥി സമൂഹത്തിന് ക്ലാസ് എടുക്കാൻ പറ്റിയ ഭാഗ്യമാണ് ഒരുപക്ഷെ എനിക്ക് ഈ ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ ഏതൊരാളുടെ വിജയത്തിന്റെ പിന്നിലും ഒരുപക്ഷെ ഒരു മോഡൽ, ഒരു റോൾ മോഡൽ നമുക്ക് ഒരുപക്ഷെ കാണാൻ പറ്റും. അപ്പോ സന്തോഷിന്റെ ഈ ഒരു വിജയത്തിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹൈറ്റിലേക്ക് എത്തുമ്പോൾ ആരെങ്കിലും റോൾ മോഡലായിട്ട് മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു? ഒരുപാട് ആളുകളുണ്ടാവും, എന്നാൽ അതൊന്ന് ഏതെങ്കിലും ഒരാൾ എടുത്തു പറയാൻ പറ്റുമോ? ഈ റോൾ മോഡൽ എന്ന് പറയുന്ന സമ്പ്രദായത്തോട് എനിക്ക് അത്ര യോജിപ്പുള്ള ഒരാളല്ല ഞാൻ. ഞാൻ പറയുന്നത് ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിയെ അതിശയിപ്പിക്കേണ്ടത് തന്റെ അറിവിന്റെ ഹൈറ്റ് കൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുട്ടിക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവണമെങ്കിൽ നമുക്ക് അതിന് പല മാർഗങ്ങളുണ്ട്. നമുക്ക് അവനെ സ്നേഹിക്കാം. ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ നമ്മളൊരാളെ കാണുമ്പോൾ എനിക്ക് സന്തോഷം കാണുമ്പോൾ പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ ആകണമായിരുന്നു എന്ന്. സന്തോഷം ആരെങ്കിലും കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇല്ല, അങ്ങനെ ആവണമായിരുന്നു. ആ പാത പിന്തുടർന്നാണോ സന്തോഷം പോയത് എന്നാണ് എന്റെ. അല്ല, ഒരിക്കലും അല്ല, അങ്ങനെ കൃത്യമായിട്ട് പറയാൻ എനിക്ക് ഒരാളില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ അധ്യാപകരും, നേരത്തെ പറഞ്ഞതുപോലെ രാജഗോപാല മാഷായാലും സി എം രാജമാഷായാലും അങ്ങനെയുള്ള പല അധ്യാപകരും അറിഞ്ഞോ അറിയാതെയോ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അവരുടേതായ ഒരുപക്ഷെ അറിവിന്റെ കാര്യത്തിൽ ഇവരെ പോലെയൊക്കെ ആവണം എന്ന ഒരു പിന്നെ ഒരു രീതി അല്ലെങ്കിൽ ഒരു മനോഭാവം എനിക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അത് ഒരു വ്യക്തിയുടെ ഇതുപോലുള്ള ഒരു ഒരു ഉന്നതിക്ക് പിന്നിൽ കുടുംബത്തിന്റെ ഒരു പ്രോത്സാഹനം തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ആ കുടുംബ അന്തരീക്ഷം ഭദ്രമല്ലെങ്കിൽ, ശരിയല്ലെങ്കിൽ ഒടി നമ്മൾ എന്ത് വിചാരിച്ചത് ആ ഒരു ഹൈറ്റിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും? എന്താ സന്തോഷിന്റെ കുടുംബത്തെ കുറിച്ച്? കുടുംബത്തിൽ നിന്ന് കാര്യമായിട്ട് പഠിക്കുന്നതിനുള്ള പ്രോത്സാഹനം അറിയാലോ, നമുക്ക് പഴയ കാലത്ത് അച്ഛൻ അത്ര വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല. പക്ഷെ അച്ഛൻ സ്വന്തം കഴിവ് കൊണ്ട് നല്ല നിലയിൽ ഉള്ള ഒരു ജീവിത സാഹചര്യം കെട്ടിപ്പടുത്ത ആളാണ്. നമ്മുടെ എന്റെ വീട്ടില് പഴയ കാലത്ത് തന്നെ ടെലിഫോൺ ഉണ്ട്, വളരെ മുമ്പ് തന്നെ ടെലിഫോൺ ഉണ്ട്, വാഹനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബസ് അച്ഛന് സ്വന്തമായിട്ടുണ്ടായിരുന്നു, ഉദനൂർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ബസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടത്തേക്ക് വൈദ്യുതി വരുന്നത് ഒരു പക്ഷേ അച്ഛന്റെ ശ്രമഫലമായിട്ട് അവിടുത്തെ അച്ഛനുണ്ടാക്കിയ ഒരു സ്ഥാപനത്തിലേക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഉദനൂരിന്റെ ഒരു പിന്നെ ആധുനികതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എന്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ വീട്ടിലെ സാഹചര്യം പിന്നെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒന്നും നമുക്ക് അങ്ങനെ കാര്യമായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഭാര്യ മക്കളൊക്കെ അവരൊക്കെ നല്ല സഹകരണത്തിലാണ്. തീർച്ചയായിട്ടും ഈ കല്യാണത്തിന് ശേഷമാണ് പിന്നെ ഈ പറയുന്ന യാത്രകളൊക്കെ നടത്തിയത്. അപ്പോഴേ ഇപ്പൊ പിന്നെ അമേരിക്കയിൽ പോകുന്ന സമയത്ത് എന്റെ മകൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ആ അവന്റെ പരീക്ഷാ സമയത്താണ് ഞാൻ അവിടെയാണുള്ളത്, അമേരിക്കയിലാണ് ഉള്ളത്. സാധാരണ എന്റെ രണ്ടു മക്കളാണ്. മൂത്ത മകൻ ഇപ്പോഴ് പിന്നെ കുസാറ്റില് മറൈൻ എഞ്ചിനീയറിംഗിന് ബിടെക്കിന് ചേർന്നിട്ടുണ്ട്. മകള് എന്റെ സ്കൂളില് 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാര്യ ഒരു അൺഎയ്ഡഡ് സ്കൂൾ അധ്യാപികയാണ്. മകൻ ഈ പറയുന്നത് പോലെ കുടുംബത്തിന്റെ ആത്മാർത്ഥമായ സഹകരണവും പ്രോത്സാഹനവും ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ രംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. മകൾക്ക് അത്യാവശ്യം വായിക്കാനും എഴുതാനും ഒക്കെ താല്പര്യമുണ്ട്. അവളുടെ ഒന്ന് രണ്ട് കവിതകള് മാതൃഭൂമി വീക്കിലി ബാലപംക്തിയിലൊക്കെ ഇപ്പോഴ് വന്നിട്ടുണ്ട്. മെട്രോ മനോരമ തുടങ്ങിയ അതിലൊക്കെ വന്നിട്ടുണ്ട്. മകൾക്ക് മകളുടെ പേര് മാളവിക, മകന്റെ പേര് ജയകൃഷ്ണ, ഭാര്യ സുജാത. സഹോദരങ്ങളൊക്കെ എങ്ങനെയാണ്? സഹോദരങ്ങൾ എന്റെ മൂത്ത രണ്ട് ജ്യേഷ്ഠന്മാരും, ഞാൻ എനിക്ക് സഹോദരിമാരില്ല, 5 സഹോദരന്മാരാണ്. മൂത്ത രണ്ട് ജ്യേഷ്ഠന്മാരും ബിസിനസ്സുമായിട്ട് അച്ഛൻ ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. എന്റെ തൊട്ടുമുകളിലുള്ള ജ്യേഷ്ഠൻ പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റോർ ഹെഡാണ്. 4-ാമത്തെ മകനാണ് ഞാൻ. 5-ാമൻ തൃക്കരിപ്പൂർ LIC ബ്രാഞ്ച് മാനേജറാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സമയം കൊണ്ട് ഇത് കൺക്ലൂഡ് ചെയ്യാനായി. സന്തോഷോട് ഒരു കാര്യം കൂടെ ഞാൻ അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുന്നു. അപ്പൊ സന്തോഷിന്റെ കാര്യങ്ങളൊക്കെ ഞാനും കേട്ടു, പ്രേക്ഷകരും കേട്ടു. അപ്പോ കൃത്യമായിട്ട് എനിക്ക് സന്തോഷോട് പറയാനുള്ള, സന്തോഷിനെ ഞാനൊരു സെൽഫ് മെയ്ഡ് മാൻ എന്നൊരു ടൈറ്റിൽ കൊടുത്ത് വിശേഷിപ്പിച്ച, അതിനോട് എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായിട്ടും അത് ഒരു പരിധിവരെ ശരിയാണ് എന്ന് ഞാൻ പറയും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അധികം മോഡലുകളെ അതേപോലെ ആയി തീരണം എന്ന രീതിയിൽ ഞാൻ സ്വീകരിച്ചിട്ടില്ല. പിന്നെ വ്യത്യസ്തമായി ചിന്തിക്കണം, ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.
വ്യത്യസ്തമായ വഴികൾ പാതകൾ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നതാണ് വഴി എന്ന് പറയുന്നത് പോലെ വ്യത്യസ്തമായ വഴികളിലൂടെ പോകുവാൻ ഞാൻ ചെറിയ പ്രായം മുതലേ തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം ഈ പറയുന്ന എന്നെ ആക്കി തീർത്തത് ഉണ്ടാക്കി തീർത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അത് അംഗീകരിക്കാം. സെൽഫ് മേഡ് മാൻ എന്നുള്ള തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ചാനലിന്റെ പ്രേക്ഷകരോട് എന്താണ് സന്തോഷം പറയാനുള്ളത്? ഇത് അധ്യാപക ദിനത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിന് പഠിപ്പിക്കാതിരിക്കുക എന്നത് ഒരു പ്രധാന മാർഗവുമാണ്. കാരണം പല കുട്ടികൾക്കും നമുക്കറിയാം പി ഇ ടി അധ്യാപകരോട് വലിയ ഇഷ്ടമുണ്ടാവും. കാരണം അവർ പഠിപ്പിക്കുന്നില്ല, അവർ കളിയാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ വിഷയത്തിൽ നിങ്ങൾക്കുള്ള അറിവ്, നിങ്ങൾക്കുള്ള പാണ്ഡിത്യം, അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ പിന്നെ സ്നേഹം പിടിച്ചെടുക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്നേഹം നിങ്ങൾക്ക് കിട്ടില്ല എങ്കിലും പിന്നീട് കുട്ടി സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിക്കുന്നത് നിങ്ങളുടെ ആ കഴിവിനെ, ആ വിഷയത്തിലുള്ള അവഗാഹത്തെ ഓർത്തുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ വിഷയത്തിൽ അതിന്റെ ഔന്നിത്യം നമ്മുടെ ക്ലാസുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ശ്രമം അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. അതുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളുടെ നിതാന്തമായ നിത്യമായ സ്നേഹവും ബഹുമാനവും പിടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഓരോ അധ്യാപകരും നടത്തേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും തിരക്ക് പിടിച്ച ഒരു സമയത്തും ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വരാനും ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് ഇത്ര സമയം സംവദിക്കാനും കാണിച്ച താല്പര്യത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. സന്തോഷം. ഇനിയും ഒരുപാട് ഉയരങ്ങൾ ഇനിയും താണ്ടാനുണ്ട്. അതിന് എല്ലാവരും അനുഗ്രഹവും ആശംസകളും ഉണ്ടായിരിക്കട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒപ്പം താങ്കൾക്കും കുടുംബത്തിനും ഹൃദ്യമായ ഓണാശംസ കൂടി ചാനലിന്റെ ഭാഗത്ത് നിന്ന് നേർന്നുകൊണ്ട് നിർത്തുന്നു. അതിഥിയുടെ ഈ ലക്ക ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു അതിഥിയുമായി അടുത്ത ആഴ്ച വീണ്ടും. നന്ദി. നമസ്കാരം.